പരിസ്ഥിതിയുമായി കോർത്തിണക്കി സഭയെയും സമൂഹത്തെയും പുതിയ സഹസ്രാബ്ദത്തിൽ നയിക്കുവാൻ ദൈവത്തിന്റെ അദൃശ്യമായ കയ്യൊപ്പ് നേടിയ ആത്മീയ ആചാര്യൻ. സമയമാപിനികളെ പിന്നിലാക്കി ഘടികാര ചലനങ്ങളോട് അനുരഞ്ജനം നടത്താതെ വികസന സങ്കല്പങ്ങളോട് സൗമനസ്യം കാട്ടാതെ ലക്ഷ്യത്തിലേക്ക് നിരന്തരം പ്രയാണം തുടരുന്ന CSI ഡെപ്യൂട്ടി മോഡറേറ്ററും CSI മധ്യകേരള മഹായിടവക ബിഷപ്പുമായ അഭിവന്ധ്യ തോമസ് കെ ഉമ്മൻ തിരുമേനിയെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരവോടെ ക്ഷണിക്കുന്നു. സഭാമക്കളെ, വിശ്വാസ സമൂഹമേ, റാലി ഇതുവരെയും ഈ അങ്കണത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. സമയത്തിന്റെ പ്രാധാന്യവും ഇന്ന് സമ്മേളിക്കുന്ന സമ്മേളനത്തിന്റെ പ്രാധാന്യവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ ദീർഘമായി പരിചയപ്പെടുത്തലിന് തയ്യാറാകാതെ ചില അനുഭവങ്ങളും അറിവുകളും പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2012 ഒക്ടോബർ 23 തീയതി ആലപ്പുഴയുടെ മഹാസ്റ്റേഡിയത്തിൽ ആരംഭം കുറിച്ച ദ്വിശതാബ്ദി സമ്മേളനം കഴിഞ്ഞ 4 വർഷക്കാലം മഹായിടവകയുടെ എല്ലാ തലങ്ങളിലും ലോകത്തെമ്പാടും അതിന്റെ ആഘോഷങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും നടക്കുകയായിരുന്നു. അതിന് സമാപനം കുറിക്കുന്ന ഈ മഹാജൂബിലി സമ്മേളനത്തിൽ വേദിയിൽ സാന്നിധ്യം കൊണ്ട് ഈ സമ്മേളനത്തെ സമ്പുഷ്ടമാക്കുന്ന തെന്നിന്ത്യാ സഭയുടെ അധിപൻ ദൈവാസ്വാദൻ തിരുമേനി, കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, ഉത്തരേന്ത്യാ സഭയുടെ മോഡറേറ്റർ പ്രദീപ് സാമന്തറോയ് ബിഷപ്പ്, കർദിനാൾ ക്ലിമീസ് പിതാവെ, മാർത്തോമാ മെത്രാപ്പോലിത്ത, കനാനായ അധിപത്രാസന സേവറിയോസ് പിതാവെ, ജനപ്രതിനിധികളെ, പിതാക്കന്മാരെ, തെന്നിന്ത്യാ സഭയുടെ വിവിധ മഹായിടകളിൽ നിന്ന സഹോദര ബിഷപ്പുമാരെ, ബിഷപ്പ് അമ്മമാരെ, മാധ്യമ സുഹൃത്തുക്കളെ, കടലുപോലെ ഇരമ്പുന്നതായ ജനസഹസ്രങ്ങളെ, ദൈവനാമത്തിൽ നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. 200 വർഷം മുമ്പ് മിഷണറി ആഗമനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തായിരിക്കും ഈ സമൂഹം ഓർക്കേണ്ടത്? ഓർക്കേണ്ടതിന്റെ അടയാളപ്പെടുത്തലും വെളിപ്പെടുത്തലുമാണ് ഇന്ന് 2 മണിക്ക് കലക്ടറേറ്റിന്റെ പതിവ് സമീപത്ത് നിന്ന് ആരംഭിച്ച മഹാറാലിയിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ. അവർക്കൊന്നേ പറയുവാനുള്ളൂ, 200 വർഷം മുമ്പ് മിഷണറിമാര് ഈ മണ്ണിൽ കാലുകുത്തുമ്പോൾ അന്ധതയിലും അനാചാരത്തിലും അവിദ്യയിലും അസംഘടിതരും അടിമത്വം അനുഭവിക്കുന്ന ആളുകള് അവർ പറയുകയാണ്, യേശുക്രിസ്തു വെളിപ്പെട്ട സ്നേഹത്തിന്റെ വെളിപ്പാടായ മിഷണറിമാരുടെ ആഗമനമാണ് ഞങ്ങളുടെ പൂർവ്വമാതാപിതാക്കൾക്ക് സ്വാതന്ത്ര്യം നൽകിയത്. ആ സ്വാതന്ത്ര്യത്തിന്റെ ആരവമാണ് ഇതാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പെരുമ്പറ മുഴക്കുന്ന ശബ്ദം. അവരിതാ ഈ അങ്കണത്തിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. അവർക്ക് പറയുവാനുള്ളത് മിഷണറി ആഗമനമാണ്, മിഷണറിമാരാണ്. റവറന്റ് തോമസ് നോട്ടനും റവറന്റ് ബെഞ്ചമിൻ ബെയ്ലിയും ഹെൻറി ബേക്കർ ജൂനിയറും ഹെൻറി ബേക്കർ സീനിയറും ജോസഫ് ഹെന്നും എത്രയോ എത്രയോ 69 മിഷണറിമാരാണ് ഈ മണ്ണിൽ ഈ മണ്ണോട് ചേർന്നുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യവും അടിസ്ഥാനപരമായ വളർച്ചയും വികാസവും
ഉൽക്കോഷിച്ചതെന്ന് ചരിത്രം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 200 വർഷം മുമ്പ് വന്ന മിഷണറിമാരുടെ ഓരോ ഘട്ടങ്ങളും ശ്രദ്ധിച്ചാൽ മധ്യകേരള മഹായിടവക ഇന്നും മിഷണറിമാരുടെ പാരമ്പര്യത്തിലാണ്. 200 വർഷം പൂർത്തീകരിക്കുമ്പോൾ അങ്ങ് ഇന്ത്യയുടെ വടക്കേറ്റ അമൃത്സറിലും ആഫ്രിക്കന്റെ ഭൂഖണ്ഡങ്ങളിലും നേപ്പാളിലും മിഷണറിമാരെ അയക്കുവാൻ നാളെ 9:30 ഭദ്രാസന ദേവാലയത്തിൽ വെച്ച് 200 മിഷണറിമാരെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. വി ആർ ഗോയിങ് ടു ഡെഡിക്കേറ്റ് 200 മിഷണറീസ് ടുമോറോ അറ്റ് ദ സർവീസ് ഓഫ് ദ കത്തീഡ്രൽ 9:45. അതാണ് ഈ സഭയുടെ ഏറ്റവും വലിയ നേട്ടം. മിഷണറിയുടെ ആഗമനം മതപരിവർത്തനത്തിന് വ്യത്യാസമായി ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ആവിഷ്കാരകർത്താക്കളായി അവർ തീർന്നു. ബെഞ്ചമൻ ബെയ്ലി തുടങ്ങിയ അച്ചടിശാലയും ജോൺ ഓക്സ്വർത്തും തോമസ് നോട്ടൺ തുടങ്ങിയ ആളുകൾ തുടങ്ങിയ അടിമ സ്കൂളുകളും സ്ലേവ് സ്കൂളുകളും ഒക്കെയും ഈ ചരിത്രധാരയിലെ ചരിത്ര വഴിത്താരയിലെ നാഴികക്കല്ലാണ് എന്ന് ഈ ജനങ്ങളോട് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മിഷണറിമാരുടെ ആഗമനം മനുഷ്യസ്പർശകമായിരുന്നു. എന്താണ് മിഷൻ? വാട്ട് ഈസ് മിഷൻ? ദൈവം തമ്പുരാൻ മനുഷ്യനായി ലോകത്തിൽ പിറന്നു. മനുഷ്യനെ കൂടാതെ ഒരു ദൈവമില്ല. വിത്തൗട്ട് ഹ്യൂമൻ നോ ഗോഡ് ഇൻ, ദൈവമില്ല എന്ന് വളരെ അസന്നിഗ്ധമായി വെളിപ്പെടുത്തുന്നതായിരുന്നു ക്രിസ്തുവിന്റെ മനുഷ്യവൽക്കരണം. ആ മനുഷ്യവൽക്കരണത്തിന്റെ മാനുഷിക മുഖം അന്വേഷിച്ചുകൊണ്ടാണ് മിഷണറിമാർ ഈ മണ്ണിൽ വന്നത്. മനുഷ്യമുഖത്തെ വികൃതമാക്കുന്ന, മനുഷ്യമുഖത്തെ വിരൂപമാക്കുന്ന, മനുഷ്യനെ മൃഗങ്ങളെക്കാളിലും അധപ്പതിച്ചു കാണുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് മിഷണറിമാരാണ് നുഖത്തിന്മേൽ കെട്ടിയിരുന്ന പോത്തിനോട് ഒരുമിച്ച് കെട്ടിയിരുന്ന മനുഷ്യനെ അഴിച്ചുവിട്ടുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ പടകാകളും ഈ മണ്ണിൽ മുഴക്കിയത്. ആ കാഹളമായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനുള്ള തുടക്കമെന്ന് വളരെ അസന്നിഗ്ധമായി ചരിത്രം ഓർപ്പിക്കുകയാണ്. അവിടെയും അവസാനിക്കുന്നില്ല. ബ്രാഹ്മണൻ അബ്രാഹ്മണന് മാത്രം അബ്രാഹ്മണന് വിധിക്കപ്പെടാതിരുന്ന വിദ്യാഭ്യാസം. ഒരു ചണ്ടാളൻ, ഒരു ശൂദ്രൻ വിദ്യ കേട്ടുപോയാൽ അവന്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കണമെന്ന് കൽപ്പിച്ചിരുന്നതായ സമ്പ്രദായങ്ങൾക്കെതിരെയാണ് മിഷണറിമാര് പടവാൾ ഉയർത്തിയത്. അതുകൊണ്ടാണ് ശൂദ്രനെയും ദളിതനെയും ബ്രാഹ്മണനെയും ഒരുമിച്ചിരുത്തി പഠിപ്പിച്ചുകൊണ്ട് 200 വർഷം മുമ്പ് CMS കോളേജും CMS കോളേജ് ഹൈസ്കൂളും ബേക്കർ പെൺപള്ളുക്കിടവും ഈ പട്ടണത്തിന്റെ തിലകക്കുറിയായി ഇന്ന് നിൽക്കുന്നത്. അതാണ് ചരിത്രത്തിന്റെ ആവിഷ്കാരം, ആവർത്തനമെന്ന് പൊതുജനം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ 1816 യാത്ര 1916 ആയപ്പോൾ ഈ മിഷണറി ആഗമനത്തിന്റെ ശതാബ്ദി കൊണ്ടാടിയപ്പോൾ ഈ മഹായിടവയുടെ പരമോന്നതയിരുന്ന ഈ മഹായിടവയുടെ നേതാക്കൾ തീരുമാനിച്ചു ഒരു കോളേജ് തുടങ്ങുന്നതിലപ്പുറമായി മിഷൻ ഫീൽഡ് തുടങ്ങണമെന്ന്. 1916 ശതാബ്ദി കൊണ്ടാടിയപ്പോൾ മഹായിടവയുടെ തീരുമാനമായിരുന്നു പട്ടുപ്പാറയില്, മധ്യപ്രദേശ് പട്ടുപ്പാറയിലും ആന്ധ്രയുടെ പറക്കാലുകളിലും 100 വർഷങ്ങൾക്കപ്പുറമായി ഈ മിഷന്റെ യാത്ര തുടരുകയായിരുന്നു. അതിന്റെ സുവർണ ജൂബിലി കൊണ്ടാടിയപ്പോൾ, തൃതീയ സുവർണ ജൂബിലി കൊണ്ടാടിയപ്പോഴാണ് ഈ മഹായിടവക തൃതീയ സുവർണ ജൂബിലി കൺവെൻഷൻ ആരംഭിച്ചത്. അതിന്റെ 50 വർഷം ഇത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ 125 വർഷം കൂടിയപ്പോഴാണ് UPയിൽ സർക്കാരി എന്ന മിഷൻ അവിടെ നിന്ന് ആ ഡിസ്ട്രിക്റ്റിലെ, റവന്യൂ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ ഹയർ സെക്കൻഡറി സ്കൂൾ, പാവപ്പെട്ടവർ പഠിക്കുന്ന, ദളിതൻ പഠിക്കുന്ന, അവകാശങ്ങൾക്ക് വേണ്ടി അടരാടൻ ശക്തിയില്ലാത്ത സാധാരണ ജനങ്ങളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ വിദ്യാലയം ഈ മഹായിടവകയുടേതാണ്. 1916 ഏഷ്യയിലെ ആദ്യത്തെ യുവനപ്രസ്ഥാനമായ മധ്യകേരള മഹായിടവയുടെ യുവനപ്രസ്ഥാനം അതിന്റെ ജൂബിലി കൊണ്ടാടിയപ്പോൾ ഇവിടുത്തെ സഭാ നേതാക്കൾ പറഞ്ഞു, ആന്ധ്രയിലെ ചിറ്റിയാൽ ഗ്രാമത്തിൽ PWD ഉള്ള നക്സലൈറ്റുള്ള ആ ചിറ്റിയാൽ ഗ്രാമത്തിൽ മിഷൻ ഫീൽഡ് തുടങ്ങുവാൻ. എന്തിന്? മനുഷ്യരാക്കുവാൻ, മനുഷ്യനെ മനുഷ്യനാക്കുവാൻ, മനുഷ്യത്വം നഷ്ടപ്പെട്ട മനുഷ്യനെ അവന്റെ ഉണ്മയിലേക്ക് തിരിച്ചു വരുത്തുവാൻ. ബാക്ക് ടു ദ നോർമൽ, ദ ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിന്റെ പുനരാവിഷ്കാരവും പുനഃസ്ഥാപനമായിരുന്നു മിഷൻ. അതുകൊണ്ട് എന്റെ ചിന്ത ഈ ഭാഗത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് മിഷണറിമാരുടെ ശക്തി, ഇതാണ് മിഷണറി പാരമ്പര്യം, ഇതാണ് മിഷണറിമാർക്ക് പറയുവാനുള്ളത്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന, മനുഷ്യത്വത്തെ സ്ഥാപിക്കുന്ന ഏറ്റവും വലിയ പ്രക്രിയ
ആയിരുന്നു എന്ന് ഓർപ്പിക്കുവാനായിട്ട് മാത്രമാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വിദ്യാഭ്യാസത്തിന്റെ ഏതെല്ലാം മേഖലകൾ തുടങ്ങ്, ആദ്യത്തെ കോളേജ് തുടങ്ങിയത് എവിടാണ്, ആദ്യത്തെ അടിമ സ്കൂൾ എവിടെയാണ് തുടങ്ങിയത്, ആദ്യത്തെ ബദിര സ്കൂൾ എവിടെയാണ് തുടങ്ങിയത്, ആദ്യത്തെ പെൺപിള്ളേ കൂടെ എവിടെയാണ് തുടങ്ങിയത്, ആദ്യത്തെ ആശാരി വിദ്യാലയം എവിടെയാണ് തുടങ്ങിയത്, എല്ലാം ഈ കോട്ടയത്തും കോട്ടയത്തിന്റെ ബ്രന്ഥങ്ങളിലും തുടങ്ങി എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ അംഗീകരിക്കപ്പെടാത്ത ഏതോ വിദൂരതയിൽ കിടന്ന മനുഷ്യനെ സ്നേഹത്തിന്റെ പാതയിലേക്ക് മാടി വിളിച്ചുകൊണ്ടാണ് മിഷണറിമാർ ചൈത്രയാത്ര ഈ മണ്ണിൽ നടത്തിയത്. അതുകൊണ്ട് ഇന്നേറെ 200 വർഷം ഘോഷിക്കുമ്പോൾ എന്താണ് ഈ ജനത്തിന് പറയുവാനുള്ളത്? ഞങ്ങൾ ഇതാ വീണ്ടും പുറപ്പെടുന്നു. മനുഷ്യത്വത്തിന്റെ അന്വേഷണം ഞങ്ങൾ തുടരുകയാണ്, മനുഷ്യനെ തേടിയുള്ള അന്വേഷണം തുടരുകയാണ്. അതാണ് 300-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന ഈ മഹാഇടവേ സംബന്ധിച്ച് സംഗതമായിട്ടുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീണ്ടുകിടക്കുന്ന ചർച്ച് ഓഫ് സൗത്തിന്റെയും ചർച്ച് ഓഫ് നോർത്തിന്റെയും മാർത്തോമാ സഭയും ഇന്ന് കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസിന്റെയാണ്. ചർച്ച് ഓഫ് സൗത്തിന്റെയും ചർച്ച് ഓഫ് നോർത്തിന്റെയും ബഹുഭൂരിപക്ഷം 90% പിന്നോക്ക വിഭാഗമുള്ള സഭയാണ്, സാധാരണ ജനങ്ങളുടെ സഭയാണ്, ഏറ്റവും വലിയ പീഡിതം അനുഭവിക്കുന്ന ആളുകളുടെ സഭയാണ്. ഈ സഭയ്ക്കാണ് ഈ മണ്ണിൽ വേരുള്ളത്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ദിസ് ചർച്ച് ഹാസ് ദ റൂട്ട് ഇൻ ദി സോയിൽ. ഓൺലി ദ ചർച്ച് കാൻ ടേക്ക് ദ ചലഞ്ച് ഓഫ് ദിസ് പീപ്പിൾ. അതുകൊണ്ട് ഭാരതം ഒരു അഖണ്ഡ ഭാരതമായിരിക്കണം. ഈ ഭാരതത്തിന്റെ അജ്ഞതയിൽ നിന്നും, ഈ ഭാരതത്തെ അതിനന്ധതയിൽ നിന്നും, വിഭാഗീയതയിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, വിധ്വംസത്തിൽ നിന്നും വീണ്ടെടുക്കുവാനുള്ള പ്രതിജ്ഞയാണ് ഈ വലിയ ആരവം, ഈ വലിയ ആൾക്കൂട്ടം, ഈ വലിയ പ്രകമ്പനമെന്ന് ഓർപ്പിച്ചുകൊണ്ട് വളരെ വിനയത്തോടുകൂടി ഈ മഹാസദസ്, ഏറ്റവും പ്രൗഢമായിട്ടുള്ള വേദി, ഈ വേദിയെ കാണുമ്പോൾ ഏറ്റവും ഞാൻ വിനയനീതനാകുകയാണ്. 200 വർഷം മുമ്പ് എന്നോട് ഇരിക്കുവാൻ അറക്കപ്പെട്ട അറച്ചതായ ഒരു സമൂഹമാണ് ഇന്ന് 10,000, 10,000, 10,000 ഇന്ന് ഈ സഭയുടെ ഭാഗമായിരിക്കുന്നത്. മറ്റൊന്നുമല്ല, അവരെ അന്വേഷിച്ചതായ സ്നേഹത്തിന്റെ ചലകശക്തിയാണ്, അവരെ തേടി വന്നതായ സ്നേഹത്തിന്റെ ധാർമ്മികതയുടെ ആ വലിയ ചാലകശക്തിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസവും കേരളത്തിലെ സ്വാതന്ത്ര്യവും. എബ്രഹാം ലിങ്കൺ അടിമ വ്യവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 1836 ഇതാ മൺട്രോ എന്ന ഐലൻഡിൽ അടിമകളെ വാങ്ങിച്ചുകൊണ്ട് മൺട്രോ ഐലൻഡിൽ വിട്ടുകൊണ്ട് എണൽ മൺട്രോയും ജോസഫ് പീറ്റും പറഞ്ഞു, ഇനി ഇവർ അടിമകളല്ല, ഇവര് സ്വതന്ത്രരാണ്. അടിമത്തത്തിന്റെ അടിവായി അടിവേര് മുറിച്ചുകൊണ്ടാണ്, അടിമ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ വിപ്ലവം കുറിച്ചത്. ആ വിപ്ലവത്തിന്റെ ആർജവമാണ്, ആ പരിവർത്തനത്തിന്റെ ചെങ്കോലിയാണ്, ആ പരിവർത്തനത്തിന്റെ പടയോട്ടമാണ്, ആ പരിവർത്തനത്തിന്റെ പ്രഖ്യാപനമാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന് CSI സഭ വിശ്വസിക്കുന്നു, CSIയുടെ മക്കൾ വിശ്വസിക്കുന്നു. ഭാരതത്തിലെ സഭയിലെ ഇതര സമൂഹത്തോട് കൂടി ചേർന്നുകൊണ്ട്, കത്തോലിക്ക അകത്തോലിക്ക സഭയോട് ചേർന്നുകൊണ്ട് കർണത്തിനാൾ പിതാവ് ഈ വേദി പങ്കിടുമ്പോൾ, മർദ്ദമാ മെത്രാപ്പോലത്തെ വേദി പങ്കിടുമ്പോൾ, കനാനായ അധിപത്യരാസന അധിപൻ പങ്കിടുമ്പോൾ എന്നെ ചിന്തിപ്പിക്കുന്നത് ഭാരതത്തിന്റെ ഭാവിയിൽ സ്ഥാപനങ്ങളും കോളേജുകളും അല്ല ആവശ്യമെന്ന് പറയുന്നത് എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ ഭാരതത്തിന്റെ അഖണ്ഡത സൂക്ഷിക്കുവാനുള്ള ആർജവമാണ് സഭാധിപന്മാർക്ക് വേണ്ടത്. അതിനുവേണ്ടി പുറപ്പെട്ടുവാനിടയാകട്ടെ. മറ്റൊരു പുറപ്പാടിലേക്ക് നമുക്ക് പോകാം. ഈജിപ്തിൽ നിന്ന് ജനങ്ങളെ വിഭജിച്ചവനായ ദൈവമാണ് വിമോചന ദൈവശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ്. എക്സോഡസ് ഫ്രം ഈജിപ്റ്റ് 40 വർഷമാണ് ജനത നടത്തിയത്. 200-ാം വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇതാ ഒരു 300-ാം നൂറ്റാണ്ടിലേക്കുള്ള പുറപ്പാടിനുള്ള ഇതാ വലിയ പ്രഘോഷണം കേൾക്കുന്നു. അതിനുവേണ്ടി പുറപ്പെട്ടു പോകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എന്റെ വിനയമായ കൂപ്പുകയും.